ഇപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ആയിരവല്ലി റോക്ക് റിവർ റോക്ക് റിവർ വ്യൂ പോയിന്റ് പോയിന്റിലെ കാഴ്ചകൾ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമുണ്ട്. ഞാനിവിടെ ബലിക്കട എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു അല്പം അപകട മേഖലയാണ്. ഈ പ്രദേശത്തെ കരമേനാറിൽ ആഴമേറിയ കയങ്ങൾ ഉള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ഇപ്പൊ മഴ പെയ്തപ്പോഴത്തേക്കും കുറച്ചുകൂടെ എങ്ങോട്ടാണ് ഒഴിവണ? അങ്ങോട്ടാ ഇങ്ങോട്ട്? അങ്ങോട്ട്? അങ്ങോട്ട്? ഇങ്ങോട്ട്? അങ്ങോട്ടാ ഇങ്ങോട്ടാ? എനിക്ക് പറഞ്ഞ ശരിയാണ്. ഇവിടെ ഇവിടെയൊക്കെ നല്ല കുഴിയുള്ള സ്ഥലമാണ്, നല്ല ആഴമുള്ള സ്ഥലം. അങ്ങോട്ടാണ്? അപ്പൊ അതാണ് വെള്ളം ഇങ്ങനെ നടന്ന് കറങ്ങണത്. കായങ്ങളാണ്, ചുഴിയുള്ള സ്ഥലമാണ്. ഇപ്പൊ മഴ പെയ്തപ്പോ വെള്ളം ഒരുപാട് കൂടി. ഇവിടെ കുളിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, റിസ്ക്കാണ് കുളിക്കാൻ കുളിക്കുന്നത്. അപ്പുറം സൈഡിൽ പോവാം, പാറയൊക്കെ ഉള്ള നല്ല രസമാണ് കാണാൻ. അപ്പൊ അങ്ങോട്ട് പോവാം. ഇതാണ് ക്ഷേത്രം വരുന്നത്, ആയിരവല്ലി ദേവി ക്ഷേത്രമാണ്. അടിപൊളി മനോഹരമായിട്ടുള്ള ക്ഷേത്രം. ഇത് ആയിരവല്ലി ശ്രീ തമ്പുരാൻ ക്ഷേത്രമാണ്. അതുകൊണ്ട് ഇതാണ് ഇപ്പൊ നമ്മളങ്ങനെ ആറ്റിലേക്ക് പോകാൻ പോവാണ്. ഗൈസ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. അവിടെ കിടിലം വ്യൂ പോയിന്റ് ആണ്. ഇത് വളരെ അപകട വളരെ അപകട ഇങ്ങനെ നോക്കുമ്പോഴ് ഒരു ശാന്തമായി ഒഴുകുന്ന പുഴ, നല്ല രസമുള്ള ഒരു സായാഹ്നമൊക്കെ ആസ്വദിക്കാൻ പറ്റിയതാണ്. പക്ഷേ ഒരുപാട് പിന്നിൽ ചെറിയൊരു ഇതുണ്ട്. ആ ഒരു കാര്യം നമ്മൾ കേൾക്കണമെങ്കിൽ നമ്മളെല്ലാരും ഞെട്ടും പേടിക്കും. അവിടെ വലിയ ബോർഡായിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട്. അകാലത്തിൽ പൊഴിഞ്ഞു പോയ ജീവനുള്ള, അതായത് ഈ നമ്മുടെ ഈ വെള്ളത്തിൽ വീണ് മരിച്ചവരാണ് ഏകദേശം 6, 7, 8 പേരുണ്ട് അല്ലേ. വേനലായിരിക്കുന്ന ടൈമിൽ നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുമല്ലേ. നമുക്ക് ആ ടൈമിൽ വരേണ്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര വെള്ളം അല്ലേ, ഭയങ്കര ഇതാട്ടോ ഒഴിവാണ്. ഇത് കൊള്ളാം അല്ലേ, രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒഴിവ് വരണ കാണാൻ. ഈ നടുക്ക് ഇവിടെ പോയി നിന്നാലും വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവമായിരിക്കും. വെള്ളം മുഴുകി വരുന്നത് നല്ല രസമുണ്ട്. പക്ഷെ ഈ രസത്തിന് പിന്നിലും ഒളിഞ്ഞിരിക്കുന്നത് അപകടമാണ്. നമ്മുടെ ഈ വെള്ളത്തിലൊക്കെ ഈ തുള്ളിച്ചാടി നടക്കുന്ന ഈ ജീവിയുടെ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? എനിക്കറിഞ്ഞൂടെ. അതാണ്ട് പോണു മീനല്ല ഇത്, മറ്റേ അതിന്റെ പുറത്തിങ്ങനെ ചെലന്തി പോലെ. എന്തോ ജീവനാണ് നിങ്ങൾക്ക് അറിയാന്നുള്ളതൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. വെള്ളത്തിൽ ഇതാണ്ട് ഒഴി കിടക്കുന്നു. ഓരോ നാട്ടിലോ ചിലപ്പോ ഈ അമ്പലത്തിന്റെ ഈ സൈഡ് വശത്തുള്ള വഴി കൂടെയാണ് നമുക്ക് ഇവിടെ നടന്നു വരാനായിട്ട്. വൈകുന്നേരമൊക്കെ വന്നിരുന്ന ഇത്തിരി കാറ്റ് കൊള്ളാനും പ്രകൃതി ആസ്വദിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൂ. വലിയ ദൂരമൊന്നുമില്ല, വെളപ്പിശാല വന്നിട്ട് വരാനാണ് എളുപ്പം. മാപ്പിൽ കറക്റ്റ് ആണ്. ആയിരം ദേവേദ് കുളിക്കാറങ്ങുന്നവർ, ഈ വീഡിയോ കണ്ടിട്ട് പ്രയോജനം ഉൾക്കൊണ്ട് കുളിക്കാറങ്ങുന്നവരൊക്കെ സൂക്ഷിച്ചിറങ്ങുക. പരിചയമില്ലാത്തവരാരും പാടില്ലെന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് അപകട മരണങ്ങൾ നടന്നിട്ടുള്ളൊരു റിവറാണ്. രാശേ ഇവിടെ എന്തെന്നറിയാമോ ഇത്ര അപകടകാരി ആകാനുള്ള കാരണം? നമ്മളിങ്ങനെ ഒഴിവാ കാണുമ്പോഴത്തേക്ക് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഈ അന്ന് ഏത് സ്ഥലത്ത് പോയത്, ഈരാറ്റിൻപുറത്ത് പോയപ്പോഴേ അവിടെ വെള്ളം വറ്റി, ഫുള്ള് വെള്ളം വറ്റിയപ്പോഴത്തേക്ക് അടുത്തടുത്ത പാറകൾ കിടക്കണുണ്ട്. ഓരോ പാറക്കകത്ത് ഓരോ വൃത്തങ്ങൾ, വലിയ വലിയ കുഴികൾ, അതായത് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുന്ന കുഴികളാണ്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ കുഴിയിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, അതിനകത്ത് കിട്ടും. അതാണ് ആ കുഴി ചിലപ്പോ അപ്പുറത്ത് വേറൊരു സ്ഥലത്ത് ഓപ്പൺ ആവാം. പിന്നെ നമ്മളെ കാലോ അയ്യാണ്ടൊക്കെ അതിനകത്ത് കുടുങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അതാണ് ഈ ഇവിടത്തെ ഈ അതായത് ഇത്രയും അപകടകാരിയായിട്ടുള്ള ഒരു കാരണം. നമ്മള് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവര് നമ്മള് യൂട്യൂബ് ചാനലിൽ നോക്കി ഈ വീഡിയോ കാണാൻ പറ്റും. ഹായ് ഗൈസ്, അങ്ങനെ നമ്മള് ആയിരവല്ലി റിവർ റോക്ക് വ്യൂല് റിവറിന്റെയും റോക്കിന്റെ ഒക്കെ വ്യൂ ആസ്വദിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇന്നലെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു, എൻജോയ് ചെയ്യുന്നല്ലേ, നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടാണ്. അതെ അതെ. ഇപ്പൊ എന്താ ഇപ്പൊ പറയാ, ഇപ്പൊ ചെറിയൊരു മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു കുഞ്ഞു മഴ. നല്ല രീതിയിൽ മൂന്നാല് ദിവസം മഴ പെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ ഈ ഇത്രയും വെള്ളം നിറഞ്ഞൊഴുകണത്. നിറഞ്ഞു കാണാതെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. മാക്സിമം ഇപ്പൊ ഒരു
നദിയുടെ റിവർ റിവർ സൈഡും അങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവര് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാ അല്ലെ. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയില്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോ കാണുന്ന കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ മറ്റേ അതിൽ നോക്കിയപ്പോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാരണം നമ്മള് ട്രിവാൻഡ്രം ബേസ് ചെയ്തും കേരളത്തിലും കേരളത്തിലും പുറത്തും പല സ്ഥലങ്ങളിലെയും വീഡിയോസ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ഇൻഫർമേഷൻസ് കിട്ടാൻ വഴിയുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അല്ലെ. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം.